നമസ്കാരം. കൊടുമുടി സ്കൂൾ വാണിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സന. പ്രധാന വാർത്തകൾ. സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇനി കൂടുതൽ സ്മാർട്ടായി മുന്നേറാം. പാതവാർഷിക പരീക്ഷ. ക്ലാസ് പിടിഎകളിൽ അവലോകനം നടന്നു. ബാലസഭകളിൽ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നു. പരിപാടികൾ മെച്ചപ്പെടുന്നു. വിജ്ഞാനോത്സവം പഞ്ചാജല മത്സരത്തിൽ 4 ക്ലാസ് അംഗീകരിച്ചു. കുട്ടിയാരിയ ഗൃഹസന്ദർശനം പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കൊടുമുടിയിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ചിരകാല സ്വപ്നമായിരുന്ന ഹൈടെക് ക്ലാസ് മുറികൾ യാഥാർത്ഥ്യമായി. എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 3 സ്മാർട്ട് റൂമുകളാണ് സെപ്റ്റംബർ 21 കോട്ടക്കൽ മണ്ഡലം MLA പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങൾ വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തത്. കൈറ്റിൻ്റെ സഹായത്തോടെയുള്ള 4 ലാപ്ടോപ്പും 2 പ്രൊജക്ടറും നേരത്തെ തന്നെ സ്കൂളിന് ലഭിച്ചിരുന്നു. PTAയുടെ സഹകരണത്തോടെ ലഭിച്ച LED TVയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കാൻ സഹായകമായി. പൂച്ചെടികളും കലാചിത്രങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് മിഴിവേകുന്നു. റിട്ടയർഡ് DD മുഹമ്മദ് കുട്ടി മാസ്റ്റർ, റിട്ടയർഡ് HM രമൺ ടീച്ചർ, BRC കോഓർഡിനേറ്റർ ഷൈബ ടീച്ചർ, മാനേജ്മെൻറ്റ് പ്രതിനിധി ഷിഹാബ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഇരുമ്പയ്യം പഞ്ചായത്ത് 1 ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയ സ്റ്റീൽ ബോട്ടിലിൻ്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമീർ നിർവഹിച്ചു. പാതവാർഷിക പരീക്ഷയുടെ അവലോകനത്തിനായി ക്ലാസ് PTA യോഗം ചേർന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉപയോഗപ്പെടുത്തി ചോദ്യങ്ങളുടെ വിശകലനവും വർക്കൗട്ടും നടന്നു. വിജ്ഞാനോത്സവം പഞ്ചായത്തുതല മത്സരത്തിൽ മികച്ച കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ 4 ക്ലാസ്സിലെ നാസയെ ഉൾപ്പെട്ടു. 1 ക്ലാസ്സിലെ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലവും പഠനാന്തരീക്ഷവും വിലയിരുത്തുന്നതിനായി അധ്യാപകർ ഗൃഹസർവേ നടത്തി. വിവരങ്ങൾ ശേഖരിച്ചു. വിശദാംശങ്ങൾ അറിയാൻ ഷെലിഫ ടീച്ചറിലേക്ക്. 1 ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും കുടുംബ പശ്ചാത്തലം അറിയുക എന്നതായിരുന്നു അക്കാദമിക മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ പരിപാടിയുടെ ലക്ഷ്യം. രക്ഷിതാക്കളിൽ നിന്ന് വളരെ നല്ല പ്രതികരണമായിരുന്നു ഇതിന്. കുട്ടികളുടെ പിന്നോക്കാവസ്ഥയുടെ കാരണം മനസ്സിലാക്കി രക്ഷിതാക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകാൻ ഞങ്ങൾക്ക് ഇതിലൂടെ കഴിഞ്ഞു. 27 നടന്ന ബാലസഭ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. അധ്യാപകരുടെ സഹായം കൂടാതെ തന്നെ പല കുട്ടികളും മികച്ച പരിപാടികൾ അവതരിപ്പിച്ചു. ഇതോടെ സെപ്റ്റംബർ മാസത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.